കേരളത്തിലെ ഭൂസമരങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സമരനായകനാണ് ഇന്ന് അന്തരിച്ച ശ്രീ ലാഹ ഗോപാലൻ. ഭൂപരിഷ്കരണം വഞ്ചിച്ച ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ ദളിതർ അവർ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ ആ സമരങ്ങൾക്കൊരു പുതിയ ദിശ പകരുകയാണ് ശ്രീ ലാഹ ഗോപാലൻ ചെയ്തത്. മുത്തങ്ങ സമരത്തിന് ശേഷം കേരളത്തിലെ ഭൂസമരങ്ങൾ എന്ത് രീതിയാണ് സ്വീകരിക്കേണ്ടത്? ഭരണകൂടങ്ങൾക്കും ഭരണകേന്ദ്രങ്ങൾക്കും മുന്നിൽ സാധാരണമായി നടത്തുന്ന പ്രതിഷേധങ്ങൾ ഏകപക്ഷീയമായി സർക്കാരുകൾ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമി കൈയേറ്റക്കാരനായ ഹാരിസണിൻ്റെ ചെങ്ങറ എസ്റ്റേറ്റിൽ ലാഹ ഗോപാലൻ സമരപ്രവർത്തകരുമായി കയ്യേറും. ആ സമരം വളരെ സംഘടിതമായൊരു സമരമായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ആസൂത്രണം, സമര സംഘാടനം, അതിലെ ജനവിഭാഗങ്ങൾ അവരനുഭവിച്ച വലിയ പ്രതിസന്ധികളുണ്ട്. അന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, സംഘടിത ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്ന്, CPMൻ്റെ ഭാഗത്തു നിന്ന് ബഹിഷ്കരണം, ഭക്ഷണ സാധനങ്ങളടക്കം തടയുക, ആളുകളെ പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുക, പോകുന്നവരെ മർദ്ദിക്കുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ഒരു കേരളത്തിൽ സമീപകാലത്തെ ഏറ്റവും ഭീതിജനകമായ ഒരു സമര സ്ഥലമായിരുന്നു ചെങ്ങറ. പക്ഷേ വളരെ ധീരമായി, എന്നാൽ ക്ഷമാപൂർവം, ഒരു വയലൻസിലേക്കും പോവാതെ ഒരു സമരത്തെ ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മുന്നിൽ നിന്ന് നയിച്ച വളരെ അസാധാരണമായ ഒരു സമരമാണ് ചെങ്ങറ. അതിൽ ലാഹ ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അദ്ദേഹം പുലർത്തിയ സമരവീര്യം, അതാണ് ആ സമരത്തെ അതുല്യമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. ഹാരിസണ് ഇന്നും ആ എസ്റ്റേറ്റ് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ സമരപ്രവർത്തകർ താമസിക്കുകയാണ്. കേരളത്തിലെ നിരവധി മേഖലകളിൽ സമരവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പിന്നീട് ഭൂമി കൊടുക്കേണ്ടി വന്നു. ഇതിലൊക്കെ പിന്നീടും വഞ്ചനയും ചതിയുമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു തീർപ്പിലേക്ക് ഗവൺമെൻറ്റിന് എത്തിക്കാൻ ശ്രീ ലാഹ ഗോപാലിന് സാധിച്ചു. അദ്ദേഹവുമായി ഒരുപാട് സന്ദർഭങ്ങളിൽ ഇടപഴകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നിഷ്കളങ്കമായി തൻ്റെ ജനവിഭാഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടം, സ്നേഹം, അവർ അനുഭവിക്കുന്ന നീതി നിഷേധത്തെക്കുറിച്ചുള്ള രോഷം, നിരന്തരമായി വഞ്ചിക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം, ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരൊത്തുതീർപ്പിനും സന്നദ്ധമാവാതെ തൻ്റെ ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സമരനായകൻ്റെ ഇതിഹാസ തുല്യമായൊരു ജീവിതമാണ് ഇന്ന് പൂർത്തിയാകുന്നത്. വെൽഫെയർ പാർട്ടി അതിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ ഭൂസമരങ്ങളിൽ സജീവമായി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമെന്ന നിലയിൽ പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു ശ്രീ ലാഹ ഗോപാലൻ. പല സന്ദർഭങ്ങളിലും അദ്ദേഹവുമായി ഭൂസമരത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ലാഹ ഗോപാലൻ കടന്നു പോകുമ്പോൾ കേരളത്തിലെ ഭൂസമരം അനാഥമാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പകർന്നു നൽകുന്ന ആ സമരവീര്യത്തെ കൂടുതൽ ഉത്തേജിതമായി മുന്നോട്ട് കൊണ്ടുപോയി ഭൂരഹിതരുടെ ഭൂമി എന്ന ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയല്ലാതെ നമുക്ക് മുമ്പിൽ വഴിയില്ല. ഹാരിസണും ടാറ്റയും AVTയും ഒക്കെ പോലെ വൻകിട കയ്യേറ്റക്കാർക്ക് മുന്നിൽ വിനീത വിധേയരാകുന്ന ഭരണകൂടങ്ങളെ തിരുത്താൻ ലാഹ ഗോപാലൻ കാണിച്ചു തന്ന സമര വഴി മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് ഈ വിയോഗ സന്ദർഭം ഒന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാന്യനായ പ്രിയപ്പെട്ട ലാഹ ഗോപാലൻ്റെ ഈ വേർപാടിൽ വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ നേരുന്നു. ആ സമരവീര്യം കേരളത്തിൻ്റെ
സമര തുടർച്ചയ്ക്ക് കരുത്താകട്ടെ എന്ന് ആശംസിക്കുന്നു.